ചൈനീസ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് ഗോതമ്പ് മാവ് മുട്ടയും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മാവ് ഞാനിവിടെ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ആഡ് ചെയ്യണം. അത് ഞാനിവിടെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, സവാള, മല്ലിയില, കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിനേക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഫില്ലിംഗ് ആണിത്. ഇത് നല്ല തിക്കായിട്ട് വേണം ഇരിക്കാൻ, ഒത്തിരി ലൂസായി പോകരുത്. ഇനി മാവൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ വലിപ്പത്തിനാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ അമുക്കി കൊടുക്കും. ഇനി ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡിസൈനിന് വേണ്ടി മാത്രമാണ്, നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഞാനിപ്പം ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണിപ്പോൾ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് പൊട്ടിപ്പോവുമൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് ഇത് മാറ്റാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നമുക്ക് നോമ്പ് തുറയ്ക്കാൻ ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു സ്നാക്സാണിത്. മുട്ടയൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരും കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ അപ്ലോഡ്സൊക്കെ നിങ്ങൾക്ക് കാണുള്ളൂ. മറ്റൊരു പുതിയ റെസിപ്പിയുമായി വേണ്ടത്